നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മാസത്തോളം ഒരു കോമ്പറ്റിറ്റീവ് ഫുട്ബോൾ മത്സരവും കളിക്കാതിരുന്ന PSG-ക്ക് ഇനി ഒരു സ്വപ്ന സമാനമായ കുതിപ്പിനുള്ള സമയമാണ്. 5 മത്സരങ്ങൾ വിജയിച്ചാൽ അവർക്ക് 3 ട്രോഫികൾ സ്വന്തമാക്കാം. വളരെ അപൂർവമായ ഒരു സംഭവമാണിത്. അവർക്ക് വരുന്ന വെള്ളിയാഴ്ച, അതായത് 24-ാം തീയതി കോപ്പ ഡി ഫ്രാൻസിൻ്റെ ഫൈനൽ മത്സരമുണ്ട്. ആ ഫൈനൽ മത്സരത്തിൽ അവർ സെൻ്റ് എറ്റിനെയാണ് നേരിടുന്നത്. PSG-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധാരണ മികവിൽ കളിക്കാൻ കഴിഞ്ഞാൽ ആ മത്സരം വിജയിച്ച് കിരീടം ചൂടുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് കഴിഞ്ഞാൽ 31-ാം തീയതി മറ്റൊരു ഫൈനൽ മത്സരത്തിന് അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ എതിരാളികൾ ഒളിമ്പിക് ലിയോണാണ്. ആ മത്സരം കോപ്പ ഡി ലാലീഗിൻ്റെ ഫൈനൽ മത്സരമാണ്. അതോടുകൂടി 2 മത്സരങ്ങൾ വിജയിക്കുക, 2 കിരീടങ്ങൾ സ്വന്തമാക്കുക. അങ്ങനെ ആ 2 കിരീടങ്ങളും കൊണ്ടാണ് PSG പിന്നീട് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതിയോടെ 14-ാം തീയതിയാണ് PSG-യും അറ്റ്ലാന്റയും തമ്മിലുള്ള മത്സരം. ആ മത്സരത്തിന് വേണ്ടി അവർ ലിസ്ബണിലേക്ക് പോകും. ലിസ്ബണിൽ അവർ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് കളിക്കേണ്ടത്. ക്വാർട്ടറിൽ അറ്റ്ലാന്റയെ വീഴ്ത്താൻ കഴിഞ്ഞാൽ, ഇത്തവണ ഓർക്കുക, ഏകപാദ മത്സരങ്ങളാണ് ക്വാർട്ടർ മുതൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിലുള്ളത്. ഒരൊറ്റ മത്സരമേ ഉണ്ടാവുകയുള്ളൂ ക്വാർട്ടർ, ഒരു മത്സരമേ സെമി ഫൈനലും ഉണ്ടാവുകയുള്ളൂ. ഫൈനൽ പിന്നെ പഴയ പോലെ, അത് അന്നും ഇന്നും ഒരു ഒറ്റ ലെഗ് മത്സരമാണല്ലോ ഫൈനലിൽ നടക്കുക. അങ്ങനെ പറയുമ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരം വിജയിച്ചവർ മുന്നോട്ട് പോയാൽ സെമി ഫൈനലിൽ ഒരു പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് പോലെയുള്ള ടീമിനെ ആയിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. അത് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പിന്നീട് 3-ാമത്തെ മത്സരം, ചാമ്പ്യൻസ് ലീഗിലെ 3-ാമത്തെ മത്സരം അവരുടെ ഫൈനൽ മത്സരമായിരിക്കും. അത് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് കിരീടത്തിലേക്ക് എത്താൻ കഴിയും. എന്ന് പറയുമ്പോൾ ഇനി കൃത്യം 5 മത്സരങ്ങൾ, 5ഉം വിജയിക്കുക, 3 കിരീടങ്ങൾ ചൂടുക, സ്വപ്ന സമാനമായ ഒരു സംഗതിയിലേക്കാണ് PSG-ക്ക് ഇപ്പോൾ വാതിലുകൾ തുറന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഫ്രഞ്ച് ഡൊമസ്റ്റിക് കപ്പ് ഫൈനലുകൾ 2ഉം അവർ വിജയിച്ചാലും ക്വാർട്ടർ ഫൈനലിൽ ഇനി അറ്റ്ലാന്റയെ നേരിടുമ്പോൾ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അറ്റ്ലാന്റയെ നേരിടുമ്പോൾ ആ മികവിലേക്ക് അവർക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചടിയാവാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും PSG-യുടെ ആരാധകർ ഇപ്പോൾ കൊതിക്കുകയാണ്. തങ്ങളുടെ സുൽത്താനും കൂട്ടുകാരും ഈ വരുന്ന 5 മത്സരങ്ങളും വിജയിച്ച് 3 ട്രോഫികൾ പാർക്ക് ദി പ്രിൻസസിൽ എത്തിക്കുമെന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും ഒരിക്കൽ പോലും പാർക്ക് ദി പ്രിൻസസിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ആ വലിയ കിരീടം തന്നെയായിരിക്കും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം തന്നെയായിരിക്കും. ഏതായാലും PSG ആരാധകരുടെ ആ പ്രതീക്ഷ പൂവണിയുമോ, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.